हलो फ्रेंड्स एल ड्रीमी स्पेस यूट्यूब चानल् स्वागत इन वीडियो या नि पक वे इंटे औट्ल मैप वरच औट्ल मैप वरचको अयल राज्य अतिरती रेख अड़े अदल समुद्र अतिरती पक वे इंतन संस्थान और विशद क्लासा ई क्लास मुन एल का श्रमिक ओके नमुक वीडियो प्रवेश ओके फ्रेंड्स कड़ल तीरम इंतन संस्थान आद्यम नमुक अद नोक കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് രണ്ട് മഹാരാഷ്ട്ര മൂന്ന് ഗോവ നാല് കർണാടക അഞ്ച് കേരളം ആറ് തമിഴ്നാട് ഏഴ് ആന്ധ്രാപ്രദേശ് അടുത്തത് എട്ടാമത് ഒഡീഷ ഒൻപത് പശ്ചിമ ബംഗാൾ അടുത്തത് മറ്റ് രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മേഘാലയ ത്രിപുര മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ആസാം സിക്കിം എന്നിവയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഈ ഔട്ട്ലൈൻ മാപ്പ് ഞാൻ വരച്ചത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടുണ്ടാവില്ല എങ്കിലും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അടുത്തത് അതിർത്തി രേഖകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നതാണ് റാഡ്ക്ലിഫ് ലൈൻ അതേപോലെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നതാണ് ഡ്യൂറാൻഡ് ലൈൻ അടുത്തത് ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് മക്മോഹൻ ലൈൻ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് പുർബച്ചാൽ അഥവാ ഓപ്പറേറ്റിംഗ് സീറോ ലൈൻ എന്നും അറിയപ്പെടുന്നു ഇന്ത്യ ശ്രീലങ്ക ജല അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് പാക് സ്ട്രെയ്റ്റ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ജല അതിർത്തിയാണ് പങ്കിടുന്നത് അതിൻ്റെ പേരാണ് പാക് സ്ട്രെയ്റ്റ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് റാഡോ ലീഫ് എന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തി രേഖ അറിയപ്പെടുന്നു പാകിസ്ഥാനും ഇന്ത്യയും റാഡ്ക്ലിഫ് ആണ് ഇത് റാഡോ ലീഫ് കൺഫ്യൂഷൻ ആവാൻ പാടില്ല ഓക്കെ അടുത്തത് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് ഇൻഡോ ഭൂട്ടാൻ എന്നാണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് ഇൻഡോ ബർമ ബാരിയർ എന്നാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഏഴ് അയൽ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ബംഗ്ലാദേശ് 4096 കിലോമീറ്ററാണ് ഇന്ത്യ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് രണ്ട് ചൈന 3488 കിലോമീറ്റർ ചൈനയുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു മൂന്ന് പാകിസ്ഥാൻ 3323 കിലോമീറ്ററാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത് നാല് നേപ്പാൾ 1751 കിലോമീറ്ററാണ് ഇന്ത്യ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത് അഞ്ച് മ്യാൻമർ 1643 ആറ് ഭൂട്ടാൻ 699 കിലോമീറ്ററാണ് ഇന്ത്യ ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്നത് ഏഴ് അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ പങ്കിടുന്നത് 106 കിലോമീറ്ററാണ് ഓക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായുമാണ് ഏറ്റവും കുറവ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായുമാണ് 106 കിലോമീറ്റർ
ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഇതിനു പുറമെ ഇന്ത്യയുടെ രണ്ട് അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും. ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായി ജല അതിർത്തിയാണ് പങ്കിടുന്നത്. അടുത്തത് സംസ്ഥാനങ്ങളും അവയുമായി ബന്ധപ്പെട്ട പ്രധാന പൊതുവിജ്ഞാന സംബന്ധമായ കാര്യങ്ങളും. ഒന്ന്, ഗുജറാത്ത്. ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കൈറ്റ് ഫ്ലൈയിങ് അഥവാ പട്ടം പറത്തൽ ഉത്സവം നടത്തുന്ന ഇന്ത്യയിലെ ഏക ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അതേപോലെ ഗീർ നാഷണൽ പാർക്ക്. ഗീർ നാഷണൽ പാർക്ക് ഏഷ്യൻ സിംഹങ്ങൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതവും ഗുജറാത്തിൽ തന്നെയാണ് ഉള്ളത്. അടുത്തത് മഹാരാഷ്ട്ര. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ കവാടം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. 7 ദ്വീപുകളുടെ നഗരം, അതേപോലെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, വ്യാവസായിക തലസ്ഥാനം എന്നിങ്ങനെയും അറിയപ്പെടുന്നത് മുംബൈ തന്നെയാണ്. അടുത്തത് കർണാടക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. അതേപോലെ കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്നതും കർണാടകയിൽ തന്നെയാണ്. യക്ഷഗാനം പ്രചാരത്തിലുള്ളതും കർണാടകയിലാണ്. ഇന്ത്യൻ കോഫി ബോർഡിൻ്റെ ആസ്ഥാനം ബംഗളൂരു കർണാടകയിലാണ്. അടുത്തത് കേരളം. കേരളത്തിലെ ആദ്യത്തെ ഡാം അറിയപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഡാം. പെരിയാർ നദിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് ഇടുക്കി ഡാം. ഈ ഡാം ഒരു ആർച്ച് ഡാം കൂടിയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഇടുക്കി ഡാമു തന്നെയാണ്. അടുത്തത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി നദി. വൃദ്ധഗംഗ എന്നും ഗോദാവരി നദി അറിയപ്പെടുന്നു. ഒരിക്കൽ കൂടി പറയാം, വൃദ്ധഗംഗ എന്നും അറിയപ്പെടുന്നതും ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി നദി. അടുത്തത് ഒഡീഷ. ഒഡീഷയിൽ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. ഒഡീഷയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനവും കട്ടക്ക് തന്നെയാണ്. അതേപോലെ ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അടുത്തത് പശ്ചിമബംഗാൾ. സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു നാഷണൽ പാർക്ക് കൂടിയാണ് സുന്ദർബൻ നാഷണൽ പാർക്ക്. ബംഗാൾ കടുവകൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു പാർക്കാണ് ഇത്. അടുത്തത് ആസാം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആസാം. അതേപോലെ ആസാമിലെ നൃത്തരൂപമാണ് ബിഹു. ആസാമിലെ പ്രധാന നൃത്തരൂപമാണ് ബിഹു. നദി ബ്രഹ്മപുത്ര. കൂടാതെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു വടക്കു കിഴക്കൻ സംസ്ഥാനമാണ് ആസാം. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൂടിയാണ് ആസാം. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ് ഈ പാർക്കിൽ, നാഷണൽ പാർക്കിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വരുന്ന ആ ബെൽ ബട്ടണിൽ ഓൾ എന്നതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ.